കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കി. അപ്പോൾ അതെന്തായാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇച്ചിരി ദോഷമാവുള്ളതുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കി, പക്ഷെ കൂടെ കഴിക്കാൻ എനിക്ക് കറികളൊന്നുമില്ല. പിന്നെ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഇഡ്ലിപ്പൊടി, ഇഡ്ലിപ്പൊടി ഇല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയാണോ അങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ അവിടെ ഇഡ്ലിപ്പൊടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇഡ്ലിപ്പൊടി തീർന്നു പോയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ലെറ്റ് മീ ടേക്ക് ദിസ് ആസ് എ ചാൻസ്, എന്നിട്ട് നമുക്കിത് ഇച്ചിരി ഉണ്ടാക്കി നോക്കാം. യൂഷ്വലി അമ്മയാണ് എനിക്ക് എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്, കൊടുത്തു വിടാറുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മുമ്പ് രാത്രി പറഞ്ഞ് തൽപ്പിറ്റ ദിവസം ഞങ്ങൾ വന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, ഉള്ളത് എടുത്ത് തന്നു, പക്ഷെ അത് തീർന്നു. അപ്പം ഞാൻ ഇന്നത് ട്രൈ ചെയ്യാൻ പോവാം. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ശരി, നമുക്ക് ചൂടാക്കാം. ആദ്യം ഞാൻ ചുമ്മാ ഒരു ഇതിൽ ഉണ്ടാക്കാം. അമ്മ ഈ മാസം അവസാനം വരും, അപ്പോൾ ഉണ്ടാക്കിയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇപ്പം ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കുക. സോ കാൽ കപ്പ്, ഞാൻ ഈ കുറച്ച് അമൗണ്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം കാൽ കപ്പ് നമുക്ക് കടലപ്പരിപ്പ് എടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇച്ചിരി എണ്ണ ചേർത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരുമാതിരി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അത് ബ്രൗൺ ആയി, ഇത് നമുക്കൊരു പാത്രത്തിലാക്കി ആക്കിയിട്ട് അടുത്ത പരിപ്പ് നമുക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ സെയിം അമൗണ്ട് കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരുമാതിരി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ആണ് ബ്രൗൺ കളറായി. ഇപ്പം ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. സെയിം ഒരു കാൽ കപ്പ്, ഇപ്പം കാൽ കപ്പ് ഉഴുന്നെടുത്തു, കാൽ കപ്പ് കടലപ്പരിപ്പ്, ഇത് കാൽ കപ്പ് തോരം പരിപ്പ് എടുക്കുന്നു. അപ്പം യൂഷ്വലി എല്ലാവരും ഉണ്ടാക്കുന്നതിൽ കടലപ്പരിപ്പും ഉഴുന്നും പിന്നെ വറ്റൽമുളക് എള്ള് ഇതൊക്കെ ഇട്ടിട്ടാണ്. പക്ഷേ എൻ്റെ അമ്മ ബുട്ടൂന്ന് കൊടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ തോരം പരിപ്പും പിന്നെ കൊള്ള് മുതിര പിന്നെന്താ ചെറുപയർ ഇതൊക്കെ ചേർത്തിട്ടാണ് അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടി പ്രോട്ടീൻ റിച്ച് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ തോരൻ പരിപ്പ് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ ഇത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റാം. സോ ഒരു 2 ടേബിൾ സ്പൂൺ ചെറുപയർ, അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ അരി, എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന അരിയൊക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതല്ലാതെ 1 ടേബിൾ സ്പൂൺ ഞാൻ എള്ളും കൂടി ചേർക്കാൻ പോവാം. കറുത്ത എള്ള് പിന്നെ കുറച്ച്, അപ്പോൾ എള്ള് അരി പിന്നെ ചെറുപയർ ചെറുപയർ പിന്നെ ഇച്ചിരി കറിവേപ്പിലയും പിന്നെ ഞാൻ കുറച്ച് 1 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്തു. അപ്പോൾ ഇതും കൂടി നല്ലപോലെ ഒന്ന് ഈ സ്പ്ലറ്ററാവുന്ന എള്ളൊക്കെ ഇങ്ങനെ സ്പ്ലറ്ററാവും, അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റി നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതല്ലാതെ വറ്റൽമുളക് ഇടണം. എൻ്റെ കയ്യിൽ വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ ഒരു ചെറിയ ചൂടിലുള്ളപ്പോൾ തന്നെ ഞാൻ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. മുളക് പൊടിയും ഉപ്പും കൂടി ഇനി ചേർത്തിട്ട് പൊടിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലപോലെ സോട്ടേ ആയി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ എല്ലാം പൊടിച്ച് അതിലേക്ക് എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഒരു ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി ഇതിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ കായപ്പൊടി ചേർത്ത് കൊടുത്തു, ചെറുതായിട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ചെറിയ ഒരു ചൂടുള്ളപ്പോൾ തന്നെ ഞാൻ 1 to 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. അല്ലാതെ നമ്മൾ വറുക്കുമ്പോൾ ഇടുമ്പം അത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇതിലൊരു ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിയും ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർത്ത്, അല്ലാതെ 1/4 ടീസ്പൂൺ 1/2 to 3/4 ടീസ്പൂൺ ഓഫ് ഉപ്പ് അത്രയും ചേർത്തിട്ട് നല്ലപോലെ പൊടിച്ചു. അപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചത്. അപ്പോൾ ആദ്യം 1/4 ടീസ്പൂണും പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അരച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവായിട്ട് തോന്നി, അങ്ങനെ ഞാൻ ഇച്ചിരിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ ഇഡ്ലിപ്പൊടി, എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ഇഡ്ലിപ്പൊടി. അപ്പോൾ ഇത് ചിലർക്ക് ഇങ്ങനെ ഒരുമാതിരി ഗ്രാനുവൽസ് പോലെയുള്ളത് അങ്ങനെയായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ഫൈനായിട്ട് പൗഡറായിട്ടുള്ളതാണ്. ബുട്ടൂനും എനിക്കും ഹസ്ബൻഡ് കൂട്ടാറില്ല,
ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇച്ചിരി ഇങ്ങനെ ഗ്രാനുവൽസ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. ഈ പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇഷ്ടം. അപ്പം അങ്ങനെ നമ്മുടെ ഇഡ്ലി പൊടി റെഡിയായി. അപ്പം ഞാൻ പോയി കഴിക്കട്ടെ. ആ ഇഡ്ലി പൊടി വന്നിട്ട് നമ്മൾ ഇച്ചിരി നെയ്യോ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇട്ടിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളുടെ അവിടെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും നല്ല എണ്ണയില്ലേ, അത് ഒഴിച്ചിട്ട് ദോശയുടെ കൂടെ ഇഡ്ലിയുടെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട്.